നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിപരീതമായും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ പലപ്പോഴും പ്രവചനങ്ങൾക്ക് അതീതമാണ് പലരുടെയും ജീവിതം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില വഴിത്തിരിവുകളെക്കുറിച്ചും സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു. ഇവിടെ രണ്ട് നിറത്തിലുള്ള നിറങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നിറം മഞ്ഞയും രണ്ടാമത്തെ നിറം പച്ചയുമാകുന്നു. ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് ആ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ശരിയായ രീതിയിൽ തന്നെ ആരാധിക്കുക. നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണോ ആ ദേവതയെ, ആ ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്ന് ഭവിക്കണം എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ഈ തന്നിരിക്കുന്ന നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ, ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആദ്യത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആസ്യപ്രിയരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. ഏത് പ്രവൃത്തിയിലും നർമ്മങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും ആസ്വദിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും അത്തരത്തിൽ മുന്നേറുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അതിനാൽ മറ്റുള്ളവർക്കും നിങ്ങളോട് വളരെ വലിയ താല്പര്യമുണ്ട്. മനസ്സിൽ അത്തരം താല്പര്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് പലരും എന്ന് തന്നെ പറയാം. നേതൃപാഠവും ഉള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാൻ സാധിക്കും. ഉന്നതമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉന്നതമായ സ്ഥാനങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയോ അത്തരം സാഹചര്യങ്ങൾ അനുകൂലമായി വരികയോ ചെയ്യാവുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കായികമായും കലാമേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം താല്പര്യം ഉള്ളവരാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ, ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ കള്ളം പറയാൻ ഇഷ്ടമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പശ്ചാത്തപിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. പലപ്പോഴും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയും അവരുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ദോഷമായതോ അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്നതായോ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അഥവാ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ തിരിച്ചൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. വരാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. താൻ പറഞ്ഞ കാര്യം നടന്നു അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചതായ ആ കാര്യം നടന്നു എന്ന് പിന്നീട് ചിന്തിക്കുന്നവരാകുന്നു. ഇത് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അധികം സുഹൃത്തുക്കളുണ്ട് എങ്കിലും അതിൽ ഏത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്നവർ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമായും ശത്രുദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന്
ചേർന്നിട്ടുള്ളതായ ആ ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബദേവതയുടെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തീർച്ചയായും കുടുംബദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടതും ആ ദേവതയെ നിത്യവും സ്മരിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. സ്വന്തമായി സ്ഥാപനം തുടങ്ങുവാനോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നേടി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മാനസികപരമായ ആ ക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. വീണാലും വീണ്ടും വിജയിക്കുവാൻ, അവിടെ നിന്നും എണീറ്റ് വിജയിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ തോൽവികൾ, പരാജയങ്ങൾ, മറ്റ് വിഷമതകൾ താൽക്കാലികമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അതിന് അനുസരിച്ചുള്ള ഫലങ്ങൾ വന്നു ചേരും. രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളും കാടുകയറി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. തന്മൂലം പല രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും അമിതമായ ചിന്ത മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമാകുവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കോ കാരണമാകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ചിന്ത അനിവാര്യമാണ് എങ്കിലും അമിതമായ ഇത്തരം ചിന്തകൾ, കാടുകയറിയുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായ കാര്യമാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ കൂടുതൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ ചില വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കുകയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള വിഷമങ്ങൾക്കും കാരണമാകുന്നു എന്ന് പറയാം. എന്നാൽ അത്തരം ചിന്തകൾ നിങ്ങൾ അമിതമായ ചിന്തകൾ ഒഴിവാക്കേണ്ടതാകുന്നു. ആപത് ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലപ്പോഴും മനസ്സിനുള്ളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകോപിതരാകുന്ന വ്യക്തികളാകുന്നു. എന്നാൽ പുറമെ നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവരോട് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. എല്ലാം ദൈവത്തിൽ വിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന കാര്യവും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിജയങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുന്നു എന്നത് വാസ്തവമാണ്. ശരിയായ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നില്ല. എന്നാൽ അതിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. അത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രത്യേകിച്ചും കുടുംബദേവതയെ ആരാധിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതും ശുഭകരമാണ്. എല്ലാം ചിന്തിച്ച് മാത്രം തീരുമാനം എടുക്കേണ്ടതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. വിജയത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രതികാരം ഇട്ടുവാൻ സാധിക്കും, അഥവാ അവർക്ക് തക്കതായ മറുപടി നൽകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും അത്തരം പല ആഗ്രഹങ്ങളും നടക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളും മാറി സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. സഞ്ചാരപ്രിയരാണ് നിങ്ങൾ. സഞ്ചാരം നടത്തുവാൻ അല്ലെങ്കിൽ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങൾ ഒരു കാര്യവും ആലോചിച്ച് വിഷമിക്കുകയോ കരയുകയോ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നയപരമായി തന്നെ പല കാര്യങ്ങളും പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് കാര്യത്തിലും സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും. കൂടാതെ മറ്റുള്ളവരെ കാര്യങ്ങളുടെ സഹായിക്കുകയും തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അർഹരായ വ്യക്തികളെ നിങ്ങൾ സഹായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങൾ ഈ സമയം ശുദ്ധീകരിക്കാനായതിനാളുകളെ വളരെയധികം ശ്രദ്ധ പുലർത്തുക. നിങ്ങൾക്ക് ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
എന്നാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഈശ്വരകടാക്ഷം ഉള്ളതിനാൽ തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന കാര്യങ്ങളും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ അർഹിച്ചതായ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക.